നമസ്കാരം. മലയാളം റസ്ലിംഗ് ന്യൂസിന്റെ പുതിയൊരു വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ അൻവർ. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഇന്ന് കഴിഞ്ഞ സ്മാക്ക്ഡൗൺ എപ്പിസോഡിലൂടെ അടുത്ത സ്മാക്ക്ഡൗൺ എപ്പിസോഡിലേക്ക് കൺഫേം ചെയ്തിരിക്കുന്ന ചാമ്പ്യൻഷിപ്പ് മത്സരങ്ങളെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് കൂടുതൽ അറിയാൻ നേരെ വീഡിയോയിലോട്ട് കടക്കാം. ഇന്ന് നടന്ന സ്മാക്ക്ഡൗൺ എപ്പിസോഡിൽ നമുക്ക് ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യനായ അപ്പോളോ ക്രൂസ് വേഴ്സസ് കെവിൻ ഓവൻസ് തമ്മിലുള്ള മത്സരം കാണാൻ സാധിച്ചു. അപ്പോളോ ക്രൂസിന്റെ മാനേജറും റെസ്ലറും കൂടിയിട്ടായ കമാൻഡർ അസീസ് എന്ന് പറയുന്ന റെസ്ലർ കെവിൻ ഓവൻസിനെ അറ്റാക്ക് ചെയ്യുന്നതിലൂടെ മത്സരം ഡിസ്ക്വാളിഫിക്കേഷനിലൂടെ കെവിൻ ഓവൻസ് ആണ് വിജയിക്കുന്നത്. പിന്നീട് മറ്റൊരു ബാക്ക് സ്റ്റേജ് സെഗ്മെന്റിൽ വെച്ച് അടുത്ത ആഴ്ച കെവിൻ ഓവൻസിന് ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യൻഷിപ്പ് മത്സരം WWE ഒഫീഷ്യലായ ആദം പിയേഴ്സ് കൊടുക്കുന്നത് നമുക്ക് കാണാൻ സാധിച്ചു. കൂടാതെ കമാൻഡർ അസീസ് എന്ന് പറയുന്ന അപ്പോളോ ക്രൂസിന്റെ റെസ്ലറും അതുപോലെ തന്നെ മാനേജറുമായിട്ട് വരുന്ന ആ ഒരു വ്യക്തിയെ ആ ഒരു മത്സരത്തിൽ നിന്ന് ബാൻ ചെയ്തു എന്നുള്ളതും ആദം പിയേഴ്സ് കൺഫേം ചെയ്തു. അപ്പോൾ അപ്പോളോ ക്രൂസ് വേഴ്സസ് കെവിൻ ഓവൻസ് തമ്മിലുള്ള ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യൻഷിപ്പ് മത്സരം അടുത്ത ആഴ്ച നടക്കുന്ന സ്മാക്ക്ഡൗൺ എപ്പിസോഡിലേക്ക് കൺഫേം ചെയ്തിട്ടുണ്ട്. എന്തായാലും കെവിൻ ഓവൻസിന് വിജയ സാധ്യത വളരെ കുറവാണ്. എന്തായാലും നല്ലൊരു മത്സരം അടുത്ത ആഴ്ചയിലെ സ്മാക്ക്ഡൗൺ എപ്പിസോഡിൽ ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യൻഷിപ്പിന് വേണ്ടി നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. കമാൻഡർ അസീസിനെ ഈ ഒരു മത്സരത്തിൽ നിന്ന് ബാൻ ചെയ്തത് മൂലം അപ്പോളോ ക്രൂസ് എങ്ങനെയാണ് മത്സരത്തിൽ വിജയിക്കുക എന്നുള്ളത് തന്നെയാണ് മത്സരത്തിൽ ഏറ്റവും കൂടുതൽ കാണാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഘടകമെന്ന് പറയുന്നത്. എന്തായാലും ഈ ഒരു മത്സരത്തെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ പ്രെഡിക്ഷൻസ് കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. രണ്ടാമതായി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഇന്നത്തെ സ്മാക്ക്ഡൗൺ എപ്പിസോഡിൻ്റെ മെയിൻ ഈവൻറ്റിൽ ദി മിസ്റ്റീരിയസ് വേഴ്സസ് ഡേർട്ടി ഡോഗ്സ് തമ്മിലുള്ള സ്മാക്ക്ഡൗൺ ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് മത്സരം നമുക്ക് കാണാൻ സാധിച്ചു. ഡേർട്ടി ഡോഗ്സിലെ റോബർട്ട് റൂഡിനും ഡോൾഫ് സിഗ്ലറിനും കിട്ടുന്ന ഒരു റീമാച്ച് ആയിരുന്നു ഇന്നത്തെ സ്മാക്ക്ഡൗണിൻ്റെ മെയിൻ ഈവൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ മത്സരം തുടങ്ങുന്നതിന് മുൻപ് തന്നെ ബാക്ക് സ്റ്റേജിൽ വെച്ച് റെയ്മിസ്റ്റീരിയോ ആക്രമിക്കപ്പെടുന്നുണ്ട്. അത് ആരാണ് ആക്രമിച്ചത് എന്നുള്ളതിനെ സംബന്ധിച്ച് വ്യക്തമായ ഉത്തരം ലഭിച്ചിട്ടില്ല. ദി ഡേർട്ടി ഡോഗ്സ് തന്നെ പറയുന്നുണ്ട് ഞങ്ങളല്ല ഈ ഒരു ആക്രമണത്തിന് പിറകിലെന്ന്. അങ്ങനെയാണെങ്കിൽ ആരായിരിക്കും ആ റെയ്മിസ്റ്റീരിയോയെ ആക്രമിച്ച റെസ്ലർ എന്ന് പല കൂട്ടുകാരും അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ ചർച്ച ചെയ്യാവുന്നതാണ്. ഇന്ന് നടന്ന സ്മാക്ക്ഡൗണിൻ്റെ മെയിൻ ഈവൻറ്റിലെ ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് മത്സരത്തിൽ ദി മിസ്റ്റീരിയോസിലെ ഡൊമിനിക് മിസ്റ്റീരിയോയും റെയ്മിസ്റ്റീരിയോയും ചേർന്നുകൊണ്ട് ഡേർട്ടി ഡോഗ്സിനെ പരാജയപ്പെടുത്തി ടൈറ്റിൽ റീടേൺ ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിച്ചു. മത്സരശേഷം ദി ഊസോസ് വന്നു. ഊസോസിന് ഓൾറെഡി സ്മാക്ക്ഡൗണിൻ്റെ ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് മത്സരം അടുത്ത ആഴ്ചയിലേക്ക് കൺഫേം ചെയ്തിരുന്നു. ആരാണ് മെയിൻ ഈവൻറ്റിലെ ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് മത്സരം വിജയിക്കുന്നത്? അവർ ഊസോസിനെ നേരിടും എന്നുള്ളത് മുൻപേ കൺഫേം ചെയ്തിരുന്നു. അപ്പോൾ ഊസോസ് വേഴ്സസ് ദി മിസ്റ്റീരിയോസ് എന്ന് പറയുന്ന ഫാമിലി വേഴ്സസ് ഫാമിലി തമ്മിലുള്ള മത്സരം അടുത്ത സ്മാക്ക്ഡൗൺ എപ്പിസോഡിലേക്ക് കൺഫേം ചെയ്തിട്ടുണ്ട്. മിക്കവാറും അടുത്ത സ്മാക്ക്ഡൗൺ എപ്പിസോഡിൽ ഈ ഒരു മത്സരം തന്നെയായിരിക്കും മെയിൻ ഈവൻ്റ് എന്ന് പറയുന്നത്. എന്തായാലും ഫാമിലി വേഴ്സസ് ഫാമിലി തമ്മിലുള്ള മത്സരമായതുകൊണ്ടും ഹീൽ വേഴ്സസ് ഫേസ് തമ്മിലുള്ള ഒരു മത്സരമായതുകൊണ്ടും നല്ലൊരു രസകരമായ മത്സരം പ്രതീക്ഷിക്കുന്നുണ്ട്. മിസ്റ്റീരിയോസ് തന്നെ ടൈറ്റിൽ റീടേൺ ചെയ്ത് പോകാനാണ് സാധ്യത കൂടുതൽ. ഈ ഒരു മത്സരത്തിൽ റോമൻ റെയ്ൻസിൻ്റെ എന്തെങ്കിലുമൊക്കെ ഒരു റോൾ നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുമോ എന്നുള്ളതിൻ്റെ ഹിൻറ്റും സ്മാക്ക്ഡൗൺ എപ്പിസോഡിൽ അവർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അടുത്ത ആഴ്ച നടക്കുന്ന സ്മാക്ക്ഡൗൺ എന്തായാലും ചാമ്പ്യൻഷിപ്പ് മത്സരങ്ങൾ കൊണ്ട് ഗംഭീര മാച്ച് കാർഡുകളാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പോൾ ടാഗ് ടീം മത്സരത്തിൽ ആരാരും വിജയിക്കുക നിങ്ങളുടെ പ്രൊഡിക്ഷൻ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. ഇത്തരത്തിൽ റെസ്ലിംഗ് സംബന്ധമായ വാർത്തകൾ ലഭിക്കുവാൻ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്.